ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഫ്രൈഡ് റൈസിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയായ മട്ടർ പനീറിന്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മട്ടർ പനീർ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലോർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതൊരു നാടൻ റെസിപ്പി അല്ല അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതാണ് നല്ലത് എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്ക മൂന്ന് ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുക്കാം മട്ടർ പനീർ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് വലിയ സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ഒരു പച്ചമുളക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് എന്നിവയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു എട്ടുപത്ത് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം ഈ കാഷ്യൂനട്ട് ചേർക്കുമ്പോൾ നമ്മുടെ കറി നന്നായിട്ട് ഒന്ന് കുറുകി വരും ഇതിനു പകരം ചിലർ കാഷ്യൂ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ നമ്മൾ ഈ എട്ടുപത്ത് കാഷ്യൂസ് ഒന്ന് മിക്സിയിൽ അരച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അത് അരിഞ്ഞു വരില്ല അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത് കാഷ്യൂനട്ട് നമ്മൾ ഇതിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൊടുക്കാം ഇനി ഈ തക്കാളിയും ഇതിൽ കിടന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവണം അങ്ങനെ നമ്മുടെ തക്കാളി സവാളയൊക്കെ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് നന്നായിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇത് തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം ഇത് തണുക്കുന്നത് വരെ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ കാരണം ചൂടോടുകൂടി ഒരു സാധനവും നമ്മുടെ മിക്സിയുടെ പാത്രത്തിലിട്ട് അരയ്ക്കാൻ പാടില്ല സോ ഇത് നന്നായിട്ട് തണുത്തതിനു ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം ഇനി ആ സവോള വഴറ്റിയ അതേ പാത്രം തന്നെ ഞാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ചുകൂടി സൺഫ്ലോർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ചെറുതായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി തീ നന്നായിട്ട് കുറച്ച് വെക്കണം കാരണം നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം പൊടികൾ കരിഞ്ഞു പോകരുത് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ജീരകം വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ഒരു ടീസ്പൂൺ ജീരകപ്പൊടി പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും ഈ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം പ്രത്യേകിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ ഇതിലേക്ക് കാഷ്യനായിട്ടൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇത് നന്നായിട്ട് കുറുകി വരും പിന്നെ വെള്ളത്തിന്റെ അളവൊക്കെ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് മാറ്റം വരുത്തണം ഇനി ഈ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പാത്രം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് ഗ്രേവി ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ പാത്രം അങ്ങ് അടച്ചു വെച്ചാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ ഉപ്പിടാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒരു അര കപ്പ് ഫ്രോസൺ ഗ്രീൻ ആണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ല നോർമൽ ഗ്രീൻ പീസ് മാത്രമാണ് ഉള്ളതെങ്കിൽ അത് നമ്മൾ വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും പക്ഷെ ഞാൻ ഇവിടെ ഫ്രോസൺ ഗ്രീൻ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതുപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാം പനീറാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ പനീറിലേക്ക് നമ്മുടെ ഈ ഗ്രേവിയും മസാലയും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം സോ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഈ പാത്രം അങ്ങ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം നമ്മൾ പാത്രം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കറി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കസൂരി മേത്തി അതായത് ഉണക്ക ഉലുവയുടെ ഇല കയ്യിൽ വെച്ച് ഞെരടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മല്ലിയില ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പക്ഷെ ഈ മല്ലിയിലയും കസൂരി മേത്തിയും ഒക്കെ ചേർക്കുമ്പോഴാണ് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് വരുന്നത് കസൂരി മേത്തി ഒഴിവാക്കരുത് കാരണം ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ നമ്മുടെ കറിക്ക് നൽകുന്നത് ഈ കസൂരി മേത്തിയാണ് അതൊക്കെ ഇപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് നമ്മൾ കാഷ്യനട്ടൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഈ കറി നന്നായിട്ട് അങ്ങ് തിക്ക് ആയിട്ടിരിക്കും ഒരു തിക്ക് ഗ്രേവി ആയിരിക്കും അപ്പം നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള മട്ടർ പനീർ ഇതാ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഫ്രൈഡ് റൈസിന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബിന് തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ അപ്പോൾ ഇനി ഇതുപോലത്തെ അടിപൊളി അടിപൊളിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ബായ്